हरिश्री गणपतये नमः अविघ्नमस्तु गुंगुरुभ्यो नमः श्री महादेवीये नमः श्री किरातरूपाय नमः ഞാൻ കെ പി ശൈലജ മാത്തൂർമന ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം ആറാം സ്കന്ധത്തിലത്തെ ഒന്നാം അധ്യായമാണ് വൃത്രകഥാരംഭം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര് ഒന്നാം അധ്യായം ഋഷികൾ സൂതസൂത മഹാഭാഗ ശുഭം നിൻമുഖ നിസ്രുതം ദ്വൈപായനോക്തമൃതം കുടിച്ചും തൃപ്തരല്ലിവർ വേദത്തിലും ചൊന്ന ചൊന്നൊരച്ചൊല്ലാളും പൗരാണികം കഥ രമ്യം പാപാപഹം വീണ്ടും കേൾക്കാനിച്ഛിക്കയാണിവർ വീരൻ തുഷ്ട്രുസുതൻ വൃത്രാസുരനെന്നുര പൊങ്ങിയോൻ മഹാനാമിന്ദ്രനാൽ പോരിൽ ഹതനായതുമെങ്ങനെ തുഷ്ടാവോ സുരപക്ഷീയൻ തത്സുതൻ ശക്തിയേറുവോൻ ബ്രാഹ്മണൻ ശക്രനാലെന്തിന്നാവമ്പൻ ഹതനായതും പുരാണവേദജ്ഞർ ചൊൽവോ തിര്യക് ജാതികൾ താമസർ രാജസന്മാർമർത്യർ വിണ്ണോർ സത്വസംഭൂതരെന്നുമായി വീരനാം പുത്രനെ കള്ളം കൊണ്ടാണിന്ദ്രൻ ശതക്രതു കൊന്നതെന്നതു നൂനം വൻവൈപരീത്യം നിനയ്ക്കുകിൽ സത്വാത്മാവാം വിഷ്ണുവല്ലീതിൽ പ്രേരണ നൽകിയോൻ വജ്രത്തിങ്കൽ പ്രവേശിച്ചു ഭഗവാൻ വ്യാജരൂപിയായി ശക്തനാം വൃത്രനെ സന്ധി ചെയ്തല്ലി കൊണ്ടുപോയതും നുരയാൽ കൊന്നതും സത്യം വിട്ടു വിഷ്ണുവും ഇന്ദ്രനും ഇക്കടുങ്കൈ ഹരിയും അശക്രനും ചെയ്തതെങ്ങനെ മഹാന്മാരെങ്കിലും പാപബുദ്ധിയാൽ ദേവവര്യരും നീതികേടീവിധം ചെയ്വൂ മോഹവഞ്ചിതരായി തുലോം സദാചാരങ്ങൾ കൊണ്ടല്ലീ ദേവന്മാർ ശിഷ്ടരായതും ഏവം കുൽസിതകർമ്മത്താൽ ശിഷ്ടത്വം പിന്നെ എവ്വിധം വിശ്വസ്തനാം വൃത്രനെ ഇമ്മട്ടുവഞ്ചിച്ചു കൊൽകയാൽ ബ്രഹ്മഹത്യാപാപഫലം ഇന്ദ്രനുണ്ടായതില്ലയോ വൃത്രാസുരവധം ചെയ്തോൾ ദേവിയാണെന്നു മുമ്പു നീ ചൊന്നതും ഞങ്ങൾ തന്നുള്ളം മോഹിപ്പിക്കുന്നു സാമ്പ്രതം സുതൻ വൃത്രാസുരവധോദന്തം കേട്ടുകൊള്ളുക മുനീന്ദ്രരെ ബ്രഹ്മഹത്യാപാപമിന്ദ്രൻ പ്രാപിച്ചതു മുരയ്ക്കുവൻ ഇതേ ചോദ്യം പരീക്ഷിത്തിൻ മകനാം ജനമേജയൻ വ്യാസർഷിയോടും ചോദിച്ചിരുന്നു ഞാനതു മോതിടാം ജനമേജയൻ വിഷ്ണുവിൻ്റെ സഹായത്താൽ സത്വാത്മാവായ ശക്രനാൽ ചതിയാൽ ഹതനായി വൃത്രാസുരനെന്നതുമവിധം ദേവിയാൽ ഹതനായി ദൈത്യനെന്നു ചൊൽവതുമെങ്ങനെ ഒരാളെ രണ്ടുപേർ കൊന്നതെവിധം മുനി പുങ്കവ കേൾക്കാനിച്ഛിപ്പു ഞാൻ പാരം കൗതുകപ്രദമക്കഥ ആർക്കും വിരക്തിയുണ്ടാക മഹത് കഥകൾ കേൾക്കുകിൽ അംബികാചരിതം വൃത്രവധോപേതം കഥിക്ക നീ അതാണ് ജനമേജയൻ ചോദിക്കണത് വൃത്രാസുരനെ ദേവേന്ദ്രൻ കൊന്നു എന്നാണ് കേട്ടിരിക്കണേ ഇപ്പം ദേവി ആണ് കൊന്നതെന്നും പറയുന്നുണ്ട് ഒരാളെ രണ്ടാൾക്ക് കൊല്ലാൻ പറ്റൂ എന്താണെന്ന് പറഞ്ഞു തരൂ എന്ന് പറയുകയാണ് ജനമേജയൻ വ്യാസമഹർഷിയോട് വ്യാസൻ ഏവം പുരാണാദരമുത്തരോത്തരം ഭവിക്കയാൽ നീ നൃപധന്യനെത്രയും പീയൂഷമെല്ലാം ഇപ്പോഴും ആസ്വദിക്കലും വിണ്ണോർക്കിതിൽ തൃഷ്ണയശേഷമില്ലതാൻ ഈ പുരാണത്തിനോട് ബഹുമാനം ഉണ്ടാവുക അത് വളരെ ധന്യന്മാർക്ക് തന്നെ ഉണ്ടാവുള്ളൂ അമൃത എപ്പോഴും ആസ്വദിച്ച് കഴിക്കേണ്ട ദേവന്മാർ എന്നാൽക്കും ആ ദേവന്മാർക്ക് അതിനോടൊരു വലിയൊരു ആഗ്രഹമില്ല നാൾതോറും അങ്ങേക്കു വളർന്നു കാണു കഥാതരം ഭൂപവിശിഷ്ടകീർത്തെ ശ്രോതാവിലേകാഗ്രത കൂടിടുമ്പോൾ കഥിപ്പവനും രുചിയേറുമല്ലോ കഥ കേൾക്കാൻ ഇരിക്കുന്നവർക്ക് നല്ല ഇഷ്ടമുണ്ടെങ്കിൽ കഥ പറയണവർക്കൊരു താല്പര്യം ഉണ്ടാവുള്ളൂ പണ്ട് കുട്ടിക്കാലത്ത് കഥ പറയുമ്പോൾ മൂളി കേൾക്കണം പറയും എന്തിനാ കഥ കേൾക്കുമ്പോൾ മൂളണം എന്തിനായി മൂളണത്
കേൾക്കണ ആളത് ശ്രദ്ധിക്കണ്ടെന്ന് പറയണ ആൾക്ക് മനസ്സിലാവാനാവും. അപ്പോൾ പറയണ ആൾക്ക് ഒരു രസം ഉണ്ടാവണമെങ്കിൽ കേൾക്കണ ആൾക്ക് നല്ല താല്പര്യമുണ്ടെന്ന് തോന്നണം. അങ്ങക്ക് നല്ല താല്പര്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് പറയാനും ഇഷ്ടമാണെന്ന് വ്യാസം പറയുകയാണ്. വൃത്രേന്ദ്രയുദ്ധം സുതരാം പ്രസിദ്ധം പുരാണവേദങ്ങളിലെന്നു സിദ്ധം അപാപനായോനെ വധിച്ചു ലബ്ധമായിപ്പോയി സുരേന്ദ്രൻ അഥ ദുഃഖമിദ്ധം. ചക്രീന്ദ്രർ പണ്ടു ചതിയാൽ ത്രിശിരസ്സിനെയുമാ വൃത്രനെയുമഥ കൊന്നതിലെന്തു ചിത്രം. ഹാ പാപഭീതി പെരുകും മുനിമാരും എത്ര പാപങ്ങൾ മായയിൽ വലഞ്ഞു നടത്തി മുന്നം. ചതിയോണ്ടാണ് വൃത്രാസുരനെയും ത്രിശിരസ്സിനെയും ഒക്കെ കൊന്നത്. എന്തൊരു അതിന് അത്ഭുതമുണ്ടോ ചോദിക്കുക. എന്താ കാരണം വെച്ചാൽ മുനിമാരും കൂടി പാപങ്ങൾ മായയിൽ മായാമോഹത്തിൽ പെട്ടിട്ട് ചെയ്തിട്ടുണ്ട് പാപങ്ങൾ. മോഹാന്തനായ അവിരതം ചതി ചെയ്തു സത്വവാനെങ്കിലും ധനുജരെ കൊല ചെയ്തു വിഷ്ണു അസർവമോഹകരിയാകിനമായ തന്നെ ആരുണ്ടു പിന്നെ വിജയിപ്പതിനോർക്കുവാനും. സത്വഗുണമാണ് വിഷ്ണുവിന്, എന്നിട്ടും കൂടി മഹാവിഷ്ണു അനവധി അസുരന്മാരെ കൊന്നു. മായ കൊണ്ട് തന്നെയാ. പിന്നെ ആർക്കാ മായയെ, മഹാവിഷ്ണുവിനും കൂടി അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് ഈ മായയെ ജയിക്കാൻ പറ്റുമോ? നാരായണൻ നരസഖൻ ഭഗവാൻ അനന്തൻ മത്സ്യാദിയോനിയിലനേകയുഗങ്ങളെയും ആവിർഭവിച്ചു വിഹിതാവിഹിതങ്ങളായ കർമ്മങ്ങൾ ചെയ്യുവതുമാരുടെ ആജ്ഞ മൂലം. ദേഹം ധനം ഗൃഹമിതൻ മകൻ എൻ്റെ ഭാര്യ എൻ കൂട്ടരെന്നു പലമോഹവുമാർന്നു മർത്യൻ ഊക്കാണ്ടമായയുടെ ആ വലയിൽ കുരുങ്ങി പുണ്യങ്ങളും കൊടിയ പാപവും എത്ര ചെയ്യൂ. ഇതെൻ്റെ മകൻ, ഇതെൻ്റെ വീട്, ഇതെൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ടേ ഓരോരുത്തർ പാപവും പുണ്യമൊക്കെ ചെയ്യണേ. ഞാൻ എൻ്റെ എന്നുള്ള ചിന്തയുണ്ട്. ഒരിക്കലും കാരണകാര്യദേവിയായി മോഹത്തെ വെല്ലുന്നതിനില്ലൊരുത്തരും ജനിച്ച നാൾ തൊട്ടു സമസ്തഭൂതവും വശീകൃതം തത്രിഗുണങ്ങളാൽ ഭുവി. ആ മോഹത്തിനെ ജയിക്കാൻ ആർക്കും പറ്റണില്ല. ജനിച്ച നാൾ തൊട്ട് അങ്ങനെയാണ് ഓരോ മോഹങ്ങളിൽ പെട്ടിട്ട് ആ മായാമോഹത്തിൽ പെട്ട് വലയാണ് എല്ലാവരും. ആ വിഷ്ണുവും വാസവനുമേവം മായാവിമുഗ്ധരായി ചതിച്ചു കൊന്നു തൻ കാര്യം നേടാനായി വൃത്രദൈത്യനെ. ഇന്ദ്രനും വൃത്രനും തമ്മിൽ പണ്ടേ വൈരമുദിക്കുവാൻ ഹേതുണ്ടാ വാർത്ത നിന്നോടോതാം ഞാൻ നൃപവും ഗവാ. ഇന്ദ്രനും വൃത്രനും തമ്മിൽ പണ്ട് തന്നെ ഉണ്ട് വൈരം, അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുകയാണ് വ്യാസഭഗവാൻ ജനമേജയനോട്. ഇന്ദ്രവേഷ മഹാതപസ്വിയായി മുന്നമുണ്ടായി ത്വഷ്ടൃപ്രജാപതി ദേവകാര്യങ്ങൾ ചെയ്യുന്നോൻ സമർത്ഥൻ ബ്രാഹ്മണപ്രിയൻ. ആ ത്വഷ്ടാവ് എന്നുള്ള പ്രജാപതി ഉണ്ടായിരുന്നു പണ്ട്. മഹാതപസ്വിയാണ്, സമർത്ഥനാണ്, ദേവന്മാരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണ ആളാണ്, ബ്രാഹ്മണപ്രിയനാണ്. ഇന്ദ്രദ്വേഷത്തിനാൽ വിശ്വരൂപൻ എന്നൊരു പുത്രനെ ഉണ്ടാക്കി പോലവൻ ചാരുരൂപനായി തലമൂന്നൊടും ശ്രേഷ്ഠം മനോഹരം മൂന്നു മുഖമുള്ളതിനാലവൻ മൂന്നു കാര്യം ഒരേ നേരം ചെയ്തു തീർക്കാൻ സമർത്ഥനായി. ഒന്നിനാൽ വേദമോതുമ്പോൾ കുടിക്കും മദ്യമൊന്നിനാൽ മൂന്നാമത്തേതു കൊണ്ടെല്ലാ ദിക്കും ഒന്നിച്ചു നോക്കിയിടും. അപ്പം ഈ വിശ്വരൂപൻ എങ്ങനെയാണ്, ഇന്ദ്രനോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇന്ദ്രനെ ജയിക്കാൻ പോന്നിട്ടൊരു മകനെ ഉണ്ടാക്കിയത്. മൂന്ന് തലയാ ഈ വിശ്വരൂപന്, മൂന്ന് മുഖം. ഈ മൂന്ന് മുഖങ്ങളെ കൊണ്ട് ഒരേ കാര്യം എന്താണ് മൂന്ന് കാര്യം ചെയ്യാൻ പറ്റും. ഒരു മുഖം കൊണ്ട് വേദം ചൊല്ലും, ഒരു മുഖം കൊണ്ട് മദ്യം കുടിക്കും, മൂന്നാമത്തേത് കൊണ്ട് എല്ലാ ദിക്കിലും ഒന്നിച്ച് നോക്കും. ഇങ്ങനെ നോക്കും. ധർമ്മത്തെ താൻ ആശ്രയിച്ചും കുളിർച്ചൂടറിയാതെയും ഭോഗം വെടിഞ്ഞും ചെയ്താന ശാന്തൻ അത്യുഗ്രമാം തപം. ശാന്തനാണ് ഈ വിശ്വരൂപൻ, ധർമ്മിഷ്ഠനാണ്, തപസ് ചെയ്യുക.
ഉഷ്ണത്തിൽ അഞ്ചുതീയിട്ട് മരക്കൊമ്പ് പാർന്നു തൂങ്ങിയും മഞ്ഞിലും കുളിർകാലത്തും തണ്ണീരിൽ താൻ കഴിച്ചുമേ നിസ്സംഗനായി നിരാഹാരം ജിതേന്ദ്രിയനുമായവൻ മൂടർക്കു ദുഷ്കരം ഘോര തപസ്സിൽ മുഴുകിയിടിനാൻ. എങ്ങനെയൊക്കെയാണ് തപസ് ഉഷ്ണത്തിൽ അഞ്ച് തീയിട്ടിട്ട് മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുക, എന്തൊരത്ഭുതം. മഞ്ഞിലും കുളിർ തണുപ്പ് കാലത്തൊക്കെ മഴക്കാലത്തൊക്കെ വെള്ളത്തിൽ നിസ്സംഗനായി നിരാഹാരം ജിതേന്ദ്രിയനുമായവൻ മൂഢർക്കു ദുഷ്കരം ഘോര തപസ്സിൽ മുഴുകിയിടിനാൻ. തപസ്സു ചെയ്യുമവനെ കണ്ടു ഖേദിച്ച വാസവൻ ദേവേന്ദ്രനായി ഭവിച്ചേക്കുമവൻ എന്നുള്ള പേടിയാൽ അത്തേജസ്വിക്കഴും വീര്യ തപസ്സത്യങ്ങൾ കാണുകയാൽ വലുതാം ചിന്തയിൽ പെട്ടു സർവദാ പാകശാസനൻ. ആരെങ്കിലും തപസ് ചെയ്യാൻ തുടങ്ങിയാൽ ദേവേന്ദ്രന് പേടിയായി, എൻ്റെ സ്ഥാനം തട്ടിയെടുക്കുമോ തപസ് ശക്താക്കിയിട്ടെന്നാണ്. അപ്പം വിഷമായി. ബലം കൂടിക്കൂടി വരും അവൻ എന്നെ ചതിച്ചിടും, വിടാൻ പാടില്ല ബലമേറുന്ന വൈരിയ ബുദ്ധിമാൻ. അതിനാൽ ഈ തപോ നാശോപായം ഇന്നിഹ ചെയ്യണം, കാമമത്രേ തപോ വൈരി, കാമത്താൽ കെട്ടുപോം തപം. ഭോഗശക്തി ജനിപ്പിക്കും മട്ടു താനാശു ചെയ്യുവൻ എന്നു ചിന്തിച്ചുറപ്പിച്ചു ബുദ്ധിമാനായ വാസവൻ. തൃശിരസാമമ്മുനിയെ പ്രലോഭിപ്പതിന്നവൻ കൽപ്പിച്ചാൻ ഉർവശീരംഭാദ്യപ്സരസ്സുകളോടുടൻ. രൂപഗർവാണ്ഡരവരെ വിളിച്ചോതി ശചീപതി, ഇക്കാര്യത്തിങ്കലെന്നിഷ്ടം ചെയ്താലും നിങ്ങളെ വരും എൻ ശത്രുവായി. ഉഗ്രതപസ്സനുഷ്ഠിക്കുകയാണവൻ, പോയി പ്രലോഭിപ്പിച്ചു കാര്യം സാധിപ്പിക്കുവനിന്നു താൻ. ശൃംഗാരവേഷങ്ങൾ കൊണ്ടും ഹാവഭാവാദിയാലുമേ ഭോഗാസക്തി അണച്ചൻ്റെ പേടി തീർപ്പിൻ ശുഭം വരും അസ്വസ്ഥൻ ഞാൻ മാന്യകളെ. തപസ്സിൻ നോക്കു കാണുകയാൽ അവിളംബിതമെൻ സ്ഥാനം അശക്തൻ കൈക്കലാക്കിടും. എനിക്കണഞ്ഞൊരു പേടി തീർപ്പിൻ വേഗം വധുക്കളെ, ഒത്തുചേർന്നു ഉപകാരത്തെ ചെയ്വിനി കാര്യസന്ധിയിൽ. അത് പേടിയായിപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്തു, കാമം കൊണ്ട് തപസ്സളകും. അപ്പോൾ അപ്സരസ്സുകളെ വിളിച്ചു, ഉർവശീരംഭവരെയൊക്കെ, നിങ്ങൾ പോയിട്ട് ആ മഹർഷിയുടെ തപസ് മുറക്കണം. വാക്യമേവം കേട്ടു കുമ്പിട്ടോതി ദേവാംഗനാജനം, ഭയപ്പെടായിക ദേവേശ യത്നിക്കാം വശമാക്കുവാൻ. അവങ്കൽ നിന്നർത്ഥങ്ങളൊന്നുമുണ്ടായിടാവിധം പാട്ടാട്ടവും കളികളും കൊണ്ടു നോക്കാമിളക്കുവാൻ. നാട്യം കടാക്ഷവും കൊണ്ടമ്മുനി മുനിയെ ഭോഗശക്തിയാൽ മോഹിപ്പിച്ചു വശത്താക്കി കീഴൊതുക്കിയിടുവൻ പ്രഭോ. ഞങ്ങൾ അവനെ തപസ്സിളക്കാം, അവൻ്റെ തപസ്സൊക്കെ ഇളക്കാം ഞങ്ങളെ പാട്ടും നൃത്തമൊക്കെ കൊണ്ട്. വ്യാസൻ. ദേവേന്ദ്രനോടേവമോദി നാരിമാർ ത്രിശിരസിനെ സമീപിച്ചാർ കാമശാസ്ത്രോചിത ഭാവങ്ങളൊത്തുടൻ. പല രാഗങ്ങളും പാടി പല താളം ചവിട്ടിയും മനസ്സിളക്കാൻ മുനിതൻ മുന്നിൽ ചെന്നു കളിക്കയായി. ഒന്നും കാണാതെ കേൾക്കാതെ മിണ്ടാതെയും തപോനിധി അപ്പേ കൂത്തുകൾ കൊണ്ടൊന്നും ചലിച്ചില്ല ജിതേന്ദ്രിയൻ. മോഹോദ്ദീപകമാം പാട്ടുമാട്ടവും മറ്റുമായവർ കുറച്ചുനാൾ പാർത്തു നോക്കി മുനിതൻ പർണശാലയിൽ. ധ്യാനനിഷ്ഠയിൽ നിന്നേതും തൃശിരസ്സിളകായികയാൽ ദേവിമാർ തോറ്റു പിന്മാറി അണഞ്ഞാരമരേന്ദ്രനെ. തളർന്നു പേടിച്ചു വാടിക്കരിഞ്ഞ വദനത്തോടും കൈകൂപ്പിയും കൊണ്ടു ചെന്നാർ ദേവരാജനുടേവരും. ദേവദേവ മഹാരാജ യത്നിച്ചാരിവരാവതും ശക്തരായില്ലൊട്ടിളക്കാൻ അഗമ്യൻ താനവൻ പ്രഭോ. പരീക്ഷിക്കണമങ്ങൊന്നു മറ്റു വല്ലൊരുപായവും ഈ ജിതേന്ദ്രിയനെ കീഴടക്കാനില്ലേതുമേ ബലം. തപസ്സുകൊണ്ടഗ്നിയെപ്പോൽ
കത്തുമായതി വര്യനാൽ ശപിക്കപ്പെട്ടതില്ലെന്തോ ഭാഗ്യത്താൽ ഞങ്ങൾ വാസവ ദേവാംഗനകളെ ചൊല്ലിവിട്ടു മൂഢൻ ശതക്രതു ചിന്തിച്ചു മുനിയെ കൊല്ലാനുപായം പാപബുദ്ധിയാൽ ലോകനിന്ദയും അപാപഭീതിയും വിട്ടുമൂർഖനായി വിശ്വരൂപവധത്തിനു തയ്യാറായി വാസവൻ നൃപ. അപ്സരസുകളെ പറഞ്ഞുവെച്ചപ്പോൾ അവർ തോറ്റ് പിന്മടങ്ങി. അവർ അവരുടെ കടാക്ഷവും നൃത്തവും പാട്ടും കൊണ്ടൊന്നും യാതൊരു കാര്യവും ഉണ്ടായില്ല. അവർക്ക് പേടിയായി. അവർ ഇന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് പറ്റില്ല കേട്ടോ, ഞങ്ങൾ തോറ്റു, എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങളെ ആ മഹർഷി ശപിച്ചില്ല എന്ന് പറഞ്ഞു. ദേവേന്ദ്രന് വിഷമമായി. നീ വിശ്വരൂപനെ കൊല്ലാൻ ഇനി എന്താണ് മാർഗം എന്ന് വിചാരിക്കാൻ തുടങ്ങി ദേവേന്ദ്രൻ ആലോചിക്കാൻ.